എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അതിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി തുടങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് ലോങ് ഡേ ആണ്, രാവിലെ 7 തൊട്ട് ഈവനിങ് 7:30 വരെ. ഇപ്പൊ സമയം 6 മണി ആകുന്നു. ഇവിടെ നമുക്ക് അടുത്താണല്ലോ ഹോസ്പിറ്റൽ, അപ്പൊ ഒത്തിരി നേരത്തെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഞാനും ചേച്ചിയും ഉണ്ട്, ഞങ്ങൾക്ക് ഒരേ ഷിഫ്റ്റാണ്, ലോങ് ഡേയ്സ് ആണ് കിട്ടിയേക്കുന്നത്. മന്ത്രിക്കും ഡേ ഡ്യൂട്ടി തന്നെയാണ്, പക്ഷേങ്കിൽ അവർക്ക് ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആകണ്ടല്ലോ എന്നോർത്തിട്ട് 6:45 ക്യാബ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ആക്ച്വലി കാറിന് പോകുമ്പോൾ, 2-3 മിനിറ്റ് മതി. കുറച്ച് നേരത്തെ പോയാലും നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. നമുക്ക് അവിടെ യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല, സ്ക്രബ് ഷൂസ് ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമുക്ക് അത് അവിടെ ചെന്നിട്ട് എടുത്തിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, കുറച്ച് നെർവസ് ആണ്, കുറച്ച് ടെൻഷൻ ഉണ്ട്. ആക്ച്വലി അറിയാമോ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളെയും കൊണ്ട് ഒത്തിരി ഒന്നും ചെയ്യിക്കാൻ പോകുന്നില്ല, നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റോ പേടിയോ എന്തൊക്കെയുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകാം. ഐഡി ഉണ്ട്, നോക്കട്ടെ. ഇതിന്റെ എന്താ വെച്ചാൽ ഇറ്റ്സ് വർക്കിംഗ്. വി ഡോണ്ട് സർ എനി സെൻസർ ഇൻ യുവർ ഐഡി ഹർ എനി സെൻസർ ഇൻ യുവർ ഐഡി യാ ഹാവ് യു സീൻ ദാറ്റ് വൺ വി നോ വി ഫോർ സ്പീക്ക് ടു സെക്യൂരിറ്റി ടുഡേ ആൻഡ് ഡു ഇറ്റ് സ്ട്രൈറ്റ് അവേ. ഓക്കേ, ജസ്റ്റ് റൗണ്ട് ദ കോർണർ ബാക്ക്. ഓക്കേ, സീ യു. അപ്പം നമുക്കിപ്പം ബ്രേക്ക് ടൈമാണ്, ഇത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എല്ലാം പഠിക്കാനുള്ള ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കുഴപ്പമില്ല, ഇപ്പോൾ സമയം ഒരു 10 ആയിട്ടുണ്ട്. നമുക്ക് 20 മിനിറ്റ് ബ്രേക്ക് ഇപ്പോൾ എടുക്കുക, 20 അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കണം. കുഴപ്പമില്ല, നല്ല ആൾക്കാരൊക്കെയാണിപ്പോൾ. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ, വന്നപ്പോൾ ഉള്ള ആ ഒരു ടെൻഷനൊക്കെ ഇച്ചിരി കുറഞ്ഞു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് ഒന്നിനെയും കുറിച്ച് റെസ്പോൺസിബിൾ അല്ല. നമ്മൾ ജസ്റ്റ് എല്ലാം ഒബ്സർവ് ചെയ്യുക, പഠിക്കുക.
അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ ഫിനിഷായി. ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം. 7:30 കഴിഞ്ഞ് 7:45 സമയം. അപ്പം അങ്ങോട്ട് നടന്നു പോകാനായിട്ട് രണ്ടുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകാമെന്ന് വിചാരിച്ച. ഹലോ. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ആയി. രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഇൻട്രോ എടുത്തിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. 12 hours പെട്ടെന്ന് പോയി. പക്ഷെങ്കിൽ നിന്ന് നിന്ന് കാലിന്റെ ഉപ്പാടിളകി. അപ്പൊ ഞാനിപ്പോ വരുന്ന വഴിക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല. അതിനകത്ത് വരുന്ന വഴിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഞാൻ ഗ്ലൗസ് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് എനിക്ക് തണുപ്പ് കാരണം എന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കൈ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ഒന്നും തോന്നിയില്ല. അപ്പൊ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന്. അപ്പൊ ഇപ്പൊ സമയം ഒരു 8:30 ആയി. ആക്ച്വലി 7:30 കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡേ അല്ലായിരുന്നു. കഴിഞ്ഞിറങ്ങി കുറച്ചുപേരെ കണ്ടപ്പോ അവരോട് ഇഷ്ടം സംസാരിച്ചു നിന്നു. പിന്നെ ഞങ്ങൾ നടന്നാണ് വന്നത്. ഇപ്പൊ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു എന്റെ കൂടെ നടക്കാന്. ഒരാൾ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരാളും പിന്നെ ഒരാൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റേ. ഇവിടുന്ന് കുറച്ചുകൂടെ പോണോ അവർക്ക് താമസിക്കുന്നിടത്ത്. അപ്പോഴ് ഫസ്റ്റ് ഡേ ഓക്കെ, ഞാൻ ഇവിടുന്ന് രാവിലെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തുവാ ചെയ്യണ്ടേ എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോ നൈറ്റ് ഡ്യൂട്ടിയിലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന കൊഹോട്ടിലെ കൊഹോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓരോ ടീമായിട്ട് വരുന്ന ഓരോ കൊഹോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ 25 ആണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കൊഹോട്ട് 25 എന്റെ പോസ്റ്റിംഗ് ഇവിടാണ്, എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ തന്നെ ഒരു സിറ്റിസൺ ആയിരുന്നു ആ നൈറ്റിലെ സീനിയർ. അപ്പൊ പുള്ളിക്കാരി എന്നെ വെൽക്കം ചെയ്തു. അത് നല്ല ഭയങ്കര സന്തോഷത്തോടെ നമ്മളെ വെൽക്കം ചെയ്തു. അപ്പൊ പുള്ളിക്കാരി തന്നെ എന്നെ അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു. അവിടെ എല്ലാം പറഞ്ഞാൽ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട റൂം, പിന്നെ നമ്മുടെ ബാഗ് ഒക്കെ വെക്കേണ്ടത് എവിടെ, ഫുഡ് കഴിക്കുന്നത് എവിടെ, അതുപോലെ ഹാൻഡ് ഓവർ എടുക്കുന്ന റൂം, അങ്ങനെ എല്ലാടും കൊണ്ട് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ബാഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഹാൻഡ് ഓവർ എടുക്കുന്ന റൂമിലോട്ട് കയറി ചെന്നപ്പോ അവിടെ 3-4 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായൊക്കെ മലയാളിയാണ്. അപ്പൊ ബാക്കി എല്ലാം ഇവിടുത്തുകാർ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാരും മിണ്ടി, പുതിയതാണോ വെൽക്കം ചെയ്തു. അപ്പം കുറെ പേര് പിന്നെ ഇങ്ങനെ വന്നു. അപ്പം HSC ആൾക്കാരുണ്ട്, അല്ലാതെ സ്റ്റാഫ് ഉണ്ട്, എല്ലാരും കൂടെ. മോർണിംഗിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാരും കൂടെ റൂമിൽ വന്നിരിക്കും. അപ്പൊ എല്ലായിടത്തും സിസ്റ്റർ ഇതാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ നൈറ്റിലെ ഒരു സീനിയർ എന്നെ വെൽക്കം ചെയ്തൊരു ചേച്ചി ഉണ്ടല്ലോ, അവര് വന്നിട്ട് കുറെ നമുക്ക് ഹാൻഡ് ഓവർ പേപ്പർ കുറെ പ്രിന്റ് ഔട്ട് വരെ എടുത്തിട്ടുണ്ട് എല്ലാ പേഷ്യൻസിന്റെ. അവിടെ 27 ആണുള്ളത്. അവരുടെ എല്ലാം നമുക്ക് ഹാൻഡ് ഓവർ പേപ്പറും നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രിന്റ് അവർ ഓരോ കോപ്പി തരും. അപ്പൊ അത് എനിക്കും കിട്ടി. ഓക്കെ, ഞാനും എല്ലാവരെയും കൂട്ടാനും അവർ വായിക്കുന്നുണ്ട്, ഞാനും വായിച്ചു. അപ്പൊ ഈ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റിലെ ആ ഒരു സീനിയർ പേഴ്സൺ നമുക്ക് അവിടെ കോമൺ ഓവർ തരും. എല്ലാ പേഷ്യൻസിനെയും കുറിച്ച് കോമൺ ആയിട്ട് ഓവർ തരും. അപ്പൊ നമുക്ക് ആ പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക. അപ്പൊ ആ കോമൺ ഓവർ കഴിയുമ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലെ ആ സീനിയർ ആയിട്ടുള്ള ആള് നമുക്ക് അസൈൻമെന്റ്സ് ഇടും. അപ്പൊ എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ നമുക്ക് അസൈൻമെന്റ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാകാത്തവരെന്ന് വെച്ചാൽ നഴ്സിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്തവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. ഇപ്പൊ എനിക്കൊരു 10 patients അല്ലെങ്കിൽ എനിക്കൊരു 5 patients അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ അതിനാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. പല രീതിയിൽ പറയും കേട്ടോ. അപ്പൊ എനിക്കും ഒരു ഒരാളുടെ കൂടെ കിട്ടി. അപ്പൊ അത് മലയാളിയായിരുന്നു ആള്. അപ്പോ ഓക്കെ, എന്നോട് പറഞ്ഞു ഈ ആടെ കൂടെ നിന്നിട്ട് എല്ലാം പഠിക്ക്, എല്ലാം കണ്ട് മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പുള്ളിക്കാരുടെ കൂടെ പോയി. അപ്പൊ ആള് എനിക്ക് എല്ലാം പേര് അഞ്ചു എന്നായിട്ടോ. ഓക്കെ, 5 ആയിരുന്നു. അപ്പൊ 5 എനിക്ക് എല്ലാം നന്നായിട്ട് പറഞ്ഞു തന്നു. ഹാ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ വന്നാൽ ഇത് ചെയ്യണം, അങ്ങനെ പിന്നെ മെഡിക്കേഷൻ റൗണ്ട്സിന് പോകണം. അപ്പൊ ചെല്ലുന്ന ഉടനെ തന്നെ ഇവര് ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കോമൺ ഓവർ മാത്രമല്ല, അപ്പൊ ഒരു അസൈൻമെന്റ് ഇട്ടിട്ട് നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് നൈറ്റ് സ്റ്റാഫ് ഏത് സ്റ്റാഫിനാണോ ഹാൻഡ് ഓവർ കൊടുക്കേണ്ടത് ബെഡ് സൈഡ് ഓവർ ആണ്. ഓരോ പേഷ്യന്റ് ബെഡ് സൈഡിലും പോയിട്ട് ഹാൻഡ് ഓവർ കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഹാൻഡ് ഓവർ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നൈറ്റിലെ ആൾക്കാർ അവർ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോർണിംഗിൽ എല്ലാ പേഷ്യൻസ് സൈഡിലും ഒന്ന് പോയി നോക്കുക, പേഷ്യൻസ് കംഫർട്ടബിൾ ആണോ, അതുപോലെ വാഷ് അല്ലെങ്കിൽ സ്പഞ്ച് കൊടുക്കാൻ ഏതെങ്കിലും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കത് രാവിലെ കൊടുക്കുക, അല്ലെ NS ഉണ്ട് അവരുടെ കൂട്ടത്തിൽ നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് 8 നമുക്ക് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഓരോ ബേ എന്നാണ് ഇവിടെ ഓരോ എന്താ
സെക്ഷൻ പറയുന്നത്. അപ്പോൾ ഓരോ ബേയിലെ പേഷ്യൻസിൻ്റെ ഓരോ ട്രോളി ആണ്, മെഡിക്കേഷൻ ട്രോളി, അത് നമ്മുടെ ക്ലിനിക്കൽ റൂമിലായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് വരണം. അപ്പോൾ അതിന് എല്ലാം ലോക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ചാവിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഓരോ പേഷ്യൻസ് ഐ ഡി പോയിട്ട് പേഷ്യൻ്റ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ മെഡിസിൻസ് എല്ലാം അവർക്ക് കൊടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കും. എന്നിട്ട് ഓസ്കി പഠിച്ചവർക്ക് അറിയാമല്ലോ, നമ്മൾ പേഷ്യൻ്റ് മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ ബെഡ് സൈഡിൽ നിന്ന് പോകാമെന്ന് പറയും. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഐഡന്റിഫിക്കേഷൻ ചെയ്യും, പിന്നെ കറക്റ്റ് മെഡിസിൻ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഓരോ വ്യത്യാസം തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം പേഷ്യൻ്റ് ഒരു മെഡിസിൻ എടുക്കുന്നില്ലെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തതനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത്, അവിടെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മളപ്പം ഡോക്ടറിനെ വിളിച്ച് പറയണം, അത് നോട്ടിൽ എഴുതണം, റെഫ്യൂസ്ഡ് എന്ന് ട്രീറ്റ്മെന്റ് ഷീറ്റിൽ എഴുതണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, ഇപ്പം ഇവിടെ ഒരു കോഡാണ്, ഇപ്പം പേഷ്യൻ്റ് റെഫ്യൂസ് ചെയ്താൽ മെഡിസിൻ അവൈലബിൾ അല്ലെങ്കിൽ 1, 2, 3, 4 അങ്ങനെ കോഡുണ്ട്. അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് ഇപ്പം പേഷ്യൻ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം കോഡ് അവർ എഴുതിയിട്ട് പിന്നെ ഡോക്ടർ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് അവർ ഇൻഫോം ചെയ്യുന്നത്. അല്ലാതെ അന്നേരം അതവിടെ വെച്ചിട്ട് പോയി ഇൻഫോം ചെയ്ത് നോട്ട് എഴുതുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഓർഗനൈസ്ഡ് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഡേയിൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഈ യു കെ ലൈഫ് അല്ല ഞാൻ ഒത്തിരി നോക്കിയിട്ടുള്ളത്. ഡ്യൂട്ടി എങ്ങനെയാണ്, NHS നഴ്സിന്റെ ഡ്യൂട്ടി, ഞാൻ എല്ലാ ലാംഗ്വേജിലും എടുത്ത് നോക്കുമായിരുന്നു എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ എനിക്കുണ്ടായ റിയൽ എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ബോറാകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് പേരപ്പം 10 മണി കഴിയുമ്പോൾ തൊട്ട് ബ്രേക്കിന് പോയി തുടങ്ങും. ബ്രേക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അടുത്ത 12 o'clock മെഡിക്കേഷൻ്റെ സമയമാകും. പിന്നെ ഒരു നല്ലൊരു വശമെന്ന് എനിക്ക് തോന്നിയാൽ, നമ്മളെ ആരും വന്നിട്ട് അത് ചെയ്ത് ചെയ്യുന്ന ധൃതി വെക്കുന്നില്ല. ഇന്നാണെങ്കിൽ തന്നെ ഒരു ECG എടുക്കാനായിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ സ്റ്റാഫ് എന്തോ ബിസി ആയിരുന്നു വേറൊരു പേഷ്യൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇത് അർജൻ്റ് അല്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി തീർത്തിട്ട് പിന്നെ എടുത്തേച്ചാൽ മതി. അങ്ങനെ ആ ഒരു മര്യാദ അവരങ്ങനെ വെയിറ്റ് ചെയ്യും. നമ്മളെല്ലാതെ ഇപ്പം ചെയ്യുക, എമർജൻസി ആണെങ്കിൽ മേ ബി അവർ പറയുമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ പുറകെ ഫയലും പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന അല്ല പെട്ടെന്ന് അവരെന്തെങ്കിലും ചോദിക്കും, ഞാൻ പേഷ്യൻസ് ഐ ഡി വേണം, അങ്ങനെ ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവരവിടെ നിൽക്കുന്ന ആരോടെങ്കിലും ചോദിക്കും ഇന്ന വേയിലെ സ്റ്റാഫ് ആരാണെന്ന്. എന്നിട്ട് നമ്മുടെ അടുത്ത് വരും, എന്നിട്ട് ഇന്നതുപോലാണോ, അങ്ങനെ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മെഡിസിൻസ്, ബ്രേക്ക്, പിന്നെ കുറേ ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കിന് സമയം പെട്ടെന്ന് അങ്ങ് പോകും. 7 മണി ആവുന്നത് കാണാം. പിന്നെ ഇടയ്ക്ക് ഇവർ ഫുഡ് കഴിക്കുന്നു. ചിലർ ഇപ്പം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹെൽപ്പർ ആണല്ലോ ഫസ്റ്റ് കുറച്ച് ഡേയ്സിൽ. അപ്പം ഞാനിപ്പം മെയിൻലി ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പോൾ മെഡിക്കേഷനൊക്കെ ഇവർ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നടക്കുക. കാരണം നമുക്ക് എല്ലാം അറിയാവുന്ന മെഡിക്കേഷൻസ് ആയിരിക്കും, എങ്കിലും ഇവിടെ പല കോഡുകൾ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നതിന് അവരെങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കേഷൻ ഇല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് അതെങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനും ഇപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണം അവരെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെ 7 മണിയായി. 7 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞത് മാത്രമല്ല, ഒരു ഫസ്റ്റ് ഡേയിൽ ആ ഒരു ഫിയർ അങ്ങ് മാറി, ദൈവം സഹായിച്ച് നന്നായിട്ട് പോയി, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് എന്നും ഡ്യൂട്ടി ഇല്ല, വീക്ക്ലി 2 days ആണ്. ഇപ്പം ചിലപ്പം 1 day ഉള്ളതായിരിക്കും. നോർമലി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 3 days ഇൻ എ വീക്ക് ആണ് ഇവിടെ നമുക്കുള്ളത്. പിന്നെ നമുക്ക് ബാങ്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പിൻ നമ്പർ ഒക്കെ കിട്ടിയിട്ട്. അപ്പൊ അങ്ങനെ 7 മണിയായി. 7 മണിയാകുമ്പോൾ നൈറ്റിലെ ആൾക്കാർ വരും. അപ്പം സെയിം മോർണിംഗ് സംഭവിച്ചതുപോലെ തന്നെ മോർണിംഗിലെ സീനിയർ ആള് അവിടെ പോയിട്ട് നൈറ്റുകാർക്ക് ഹാൻഡ് ഓവർ കൊടുക്കും. പിന്നെ അവർ ബെഡ് സൈഡിൽ വരും, ഓവർ എടുക്കും, നമ്മൾ റിലീവ് ചെയ്യും. ഒരു 7:30 കഴിയുമ്പോൾ, ഒരു 7:35-7:40 ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം, ഓവറെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത്രയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേയിൽ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഡേയിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇരിക്കുന്നവരൊന്നും പേടിക്കണ്ടേ, ഇവിടെ നിന്നല്ലായിരിക്കുമല്ലോ എല്ലായിടത്തും ഫസ്റ്റ് ഡേയിൽ നമ്മൾ എന്തോ ചെയ്യിക്കാനാണ്. നമ്മളെല്ലാം പഠിക്കുക, നമുക്ക് ഓറിയൻറ്റേഷൻ തരിക, മെയിൻ തിങ്സ് സിറിഞ്ചസ്, മെഡിസിൻസ്, ഗ്ലൗസ്, ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു 45 minutes മാൽന്യൂട്രീഷൻ അസസ്മെൻറ്റിൻ്റെ ഒരു ക്ലാസ്. അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്കത് ഇടയ്ക്കൊരു റൂമുണ്ട്, അവിടെ കൊണ്ടുപോയിരുത്തി അതിനെ കുറിച്ച് പറഞ്ഞു തരും. അതൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി ഈ പേഷ്യൻ്റ് അഡ്മിഷനൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അസസ്മെന്റിൽ ആ പേപ്പറൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ
നമുക്ക് ഓരോന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പൊ ഇനി എനിക്ക് നാളെയും ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ തന്നെ സമയം കുറെ ആയി സംസാരിച്ച് നിന്ന് ഇനി ഫുഡൊക്കെ കഴിച്ച് നാളത്തേക്കിനുള്ളത് ഞാൻ അത് പാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, നല്ലതായിരുന്നു, കുഴപ്പമില്ല, പേടിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു. ആ ദിവസഹായിച്ചെല്ലാം നല്ലതായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് തുടർന്നുള്ള ഓരോ വിശേഷങ്ങൾ, ഇതൊക്കെ എന്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ എന്തൊക്കെ നോട്ടീസ് ചെയ്തതാണ് അതുപോലെ പറഞ്ഞു തരുവാണ്. ഇതിൽ എത്ര തെറ്റാണ് ഞാൻ മനസ്സിലാക്കിയത്, എത്ര ശരിയാണ് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഡ്യൂട്ടിയെ കുറിച്ചൊക്കെ അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയെ കുറിച്ചൊക്കെ വീഡിയോ ഇടണമെന്ന്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ഡേയിലെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.